പ്രിയപ്പെട്ട കുട്ടികളെ, എച്ച് എസ് മാത്സ് വേൾഡിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മൾ 9-ാം ക്ലാസ്സിലെ ഒരു 3-ാമത്തെ ചാപ്റ്ററിലെ ഒരു പ്രോബ്ലമാണ്. 4 years ago, Rahim Sage was 3 times Ramu Sage. After 2 years, it would be double. What are their ages now? അതാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് വുഡ് ബി ഡബിൾ വാട്ട് ആർ ദെയർ ഏജസ് നൗ. അതായത് 4 വർഷം മുമ്പ് റഹീം സേജ് 3 times രാമു സേജ്, രാമുവിന്റെ ഏജിന്റെ 3 times ആയിരുന്നു റഹീമിന്റെ ഏജ് 4 വർഷം മുമ്പ്. ആഫ്റ്റർ 2 years, 2 വർഷത്തിന് ശേഷമാണെങ്കിലോ, ഇറ്റ് വുഡ് ബി ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമു സേജിന്റെ ഡബിൾ ആയിരിക്കും റഹീം സേജ്. എങ്കിൽ വട്ട് ആർ ദർ ഏജസ് നൗ, ഇപ്പോഴത്തെ പ്രായമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത മാതിരി അറിയില്ലാത്ത കാര്യങ്ങളാണ് റഹീമിന്റെ ഏജും രാമുവിന്റെ ഏജും. അത് നമ്മൾ രണ്ട് വേരിയബിൾ എടുക്കുക, എക്സും വൈയും എടുക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. ലെറ്റ് റഹീം സേജ് ഈസ് ഈക്വൽ ടു, ലെറ്റ് റഹീംസ് ഏജ് ഈക്വൽ ടു എക്സ് ഇയേഴ്സ്, ആൻഡ് രാമു സേജ് ഈസ് ഈക്വൽ ടു വൈ ഇയേഴ്സ്. റഹീമിന്റെ ഏജ് എക്സും രാമുവിന്റെ ഏജ് വൈ എന്ന് എടുക്കുക. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പെർസെൻറ്റേജസ്, രാമു റഹീംസ് പെർസെൻറ്റേജ് എക്സ്, രാമുസ് പെർസെൻറ്റേജ് വൈ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, 4 years ago, 4 വർഷം മുമ്പ്. 4 വർഷം മുമ്പാകുമ്പോൾ എന്താ പ്രശ്നം, അവരുടെ ഏജും 4 വയസ്സ് കുറയും അല്ലേ. അപ്പോ 4 years ago എന്തായിരിക്കും റഹീം സേജ്? റഹീം സേജ് എന്താണ്? അതുപോലെ രാമു സേജ് എന്താണ്? രാമു സേജ്. ഇത് രണ്ടുമാണ് ഇത്. 4 years ago, 4 വർഷം മുമ്പ്, ഇപ്പോഴത്തെ ഏജ് എക്സ് ആണ്. ഈ 4 വർഷം മുമ്പ് 4 വയസ്സ് പുറകോട്ട്, 4 വയസ്സ് കുറയണം. അപ്പോ റഹീംസ് ഏജ് ഷുഡ് ബി എക്സ് മൈനസ് 4. റഹീംസ് ഏജ് ഷുഡ് ബി എക്സ് മൈനസ് 4. അതുപോലെ രാമുസ് ഏജ് ഷുഡ് ബി വൈ മൈനസ് 4. കാരണം രണ്ടുപേർക്ക് 4 വയസ്സ് കുറയും. 4 വർഷം മുമ്പല്ല, ഇപ്പോഴത്തെ പ്രായമാണ് എക്സ് വൈ എടുത്തിരിക്കുന്നത്. 4 വർഷം മുമ്പ് അവർക്ക് 4 വയസ്സ് കുറയും. ആൻഡ് അറ്റ് ദിസ് ടൈം, അറ്റ് ദാറ്റ് ടൈം ദി റിലേഷൻ ഈസ് എന്താണ്? 4 years ago റഹീം സേജ് വാസ് 3 times രാമു സേജ്. ഇവിടെ റഹീം സേജ് എന്ന് പറയുന്നത്, റഹീംസ് ഏജ് എന്ന് പറയുന്നത് 3 times രാമു സേജ് ആണ്. 3 into രാമു സേജ് ആണ്. ഇതാണ് ഗിവൺ റിലേഷൻ. ഈ സമയത്ത് റഹീമിന്റെ ഏജ് എന്ന് പറയുന്നത് 3 times രാമുസ് ഏജ് ആണ്. റഹീമിന്റെ ഏജ് ദൈ കിടക്കണോ ഏതാ? എക്സ് മൈനസ് 4. അപ്പൊ എക്സ് മൈനസ് 4 വിൽ ബി ഈക്വൽ ടു 3 into രാമുസ് ഏജ് എന്ന് പറഞ്ഞാൽ വൈ മൈനസ് 4. അപ്പൊ എക്സ് മൈനസ് 4 ഇസ് ഈക്വൽ ടു 3 into വൈ, 3 വൈ മൈനസ് 3 into 4 12. അപ്പോ എക്സ് മൈനസ് 4 ഇസ് ഈക്വൽ ടു 3 വൈ മൈനസ് 1 ആയി. ഇനി നമുക്കിത് ക്യാഷ് ആക്കി മാറ്റണം. എക്സ് ഈ പ്ലസ് 3 എപ്പോഴിട്ട് വരാം, മൈനസ് 3 വൈ ആവും. പ്ലസ് 3 വൈ കംസ് ടു ദിസ് സൈഡ് ബിക്കം മൈനസ് 3 വൈ ഈക്വൽ ടു, അത് റൈറ്റ് സൈഡിൽ നെഗറ്റീവ് 12, അതുപോലെ തന്നെ വരണം. നെഗറ്റീവ് 12 ആണത്. സബ്ട്രാക്ടിങ് 4 അപ്പോഴിട്ട് വരുമ്പോൾ എന്താവും? ആഡിങ് 4 ആവും. സോ വി ഗെറ്റ് എക്സ് മൈനസ് 3 വൈ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് 8. ഇത് ഒരു ഇക്വേഷൻ കിട്ടി. വൺ ഇക്വേഷൻ ഈസ് എക്സ് മൈനസ് 3 വൈ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 8. ഓക്കെ, ഇനി സെക്കൻഡ് കണ്ടീഷൻ. ഒരു സെക്കൻഡ് കണ്ടീഷൻ വന്നിട്ടുണ്ട് ആഫ്റ്റർ 2 years. അപ്പൊ അതുപോലെ തന്നെ ഇതാണ്, ആഫ്റ്റർ 2 years, ആഫ്റ്റർ 2 years എന്താ സംഭവം? ആഫ്റ്റർ 2 years, ആഫ്റ്റർ 2 ഇയർ ആകുമ്പോൾ 2 വയസ്സ് കൂടി രണ്ടു പേർക്കും. അപ്പൊ രാമു സേജ് എഴുതുക, രാമു സേജ് അത് റഹീം സേജ്, റഹീം സേജ് അതുപോലെ തന്നെ രാമു സേജ്, ഇത് രണ്ടും എഴുതുക. ആഫ്റ്റർ 2 years ആകുമ്പോൾ ഇപ്പോഴത്തെ ആ ഏജ് ആണ് നമ്മൾ എക്സ് നിർത്തിരിക്കുന്നത്, റഹീംസ് പ്രസന്റേജ് എക്സ്. അപ്പൊ 2 വർഷം കഴിയുമ്പോൾ റഹീമിന്റെ ഏജ് 2 വയസ്സ് കൂടും. അപ്പൊ എക്സ് പ്ലസ് 2 ആണ്.
അതുപോലെ രാമൂസേജ് വൈ ആയിരുന്നു പെർസെൻറ്റേജ്, ഇപ്പം രണ്ട് വർഷം കഴിഞ്ഞാൽ അത് രണ്ട് വയസ്സ് കൂടും, അപ്പോൾ വൈ പ്ലസ് ടു ആണ് അല്ലേ, രണ്ട് വർഷം കഴിയുമ്പോൾ രണ്ട് വയസ്സ് കൂടും. അറ്റ് ദിസ് ടൈം ദ റിലേഷൻ വിൽ ബി ഡബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഡബിൾ, അതായത് റഹീം സേജ് ഷുഡ് ബി ഡബിൾ രാമൂസേജ്, റഹീം സേജ് ഷുഡ് ബി, റഹീം സേജ് ഷുഡ് ബി ഡബിൾ രാമൂസേജ്, അങ്ങനെ വരിക. അപ്പൊ റഹീം സേജ് നമുക്കറിയാം എത്രയാണ്, റഹീം സേജ് എക്സ് പ്ലസ് ടു, രാമു സേജ് വൈ പ്ലസ് ടു, അപ്പൊ ടു ഇൻറ്റു വൈ പ്ലസ് ടു, ഇതാണ് കിട്ടുക. അറ്റ് ദാറ്റ് ടൈം എക്സ് പ്ലസ് ടു ഈസ് ഈക്വൽ ടു ഇൻറ്റു വൈ പ്ലസ് ടു, അപ്പൊ ഇവിടെ എക്സ് പ്ലസ് ടു ഈസ് ഈക്വൽ ടു ടു വൈ പ്ലസ് ടു ഇൻറ്റു ടു ഫോർ എന്ന് കിട്ടും. ഇനി എക്സും വൈ ഒരു സൈഡിൽ കൊണ്ടുവരിക, ഇവിടെ എക്സ് ഉണ്ട്, അപ്പുറം ടു വൈ ഇപ്പോഴിട്ട് വരുമ്പോൾ മൈനസ് ടു വൈ ഈക്വൽ ടു ഇവിടെ ഫോർ ഉണ്ട് പ്ലസ് ഫോർ, അതുപോലെ തന്നെ വരും. ആഡിങ് ടു ഗോസ് ടു ദാറ്റ് സൈഡ് ബിക്കം സബ്ട്രാക്റ്റിംഗ് ടു, സോ വി ഗെറ്റ് എക്സ് മൈനസ് ടു വൈ ഇസ് ഈക്വൽ ടു ടു. ദിസ് ഈസ് ദി ഇക്വേഷൻ നമ്പർ ടു. ഇപ്പൊ രണ്ടാമത്തെ ഇക്വേഷനായി എന്ത് ചെയ്താതി ഈ രണ്ട് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സോൾവ് ചെയ്യാമെന്നറിയാം. എന്താണ് ഒന്നാമത്തെ ഇക്വേഷൻ? ഇതായിരുന്നു എക്സ് മൈനസ് ത്രീ വൈ ഈക്വൽ ടു നെഗറ്റീവ് എയ്റ്റ്, ഇതായിരുന്നു ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷനോ എക്സ് മൈനസ് ടു വൈ ഇസ് ഈക്വൽ ടു ടു എന്നായിരുന്നു. അപ്പൊ ഇവിടെ ഒന്നും നോക്കാനല്ലേ, എക്സ് സെയിം ആക്കണ്ട, എക്സിന്റെ നിന്ന് ത്രീ വൈ കുറച്ചാൽ മൈനസ് എയ്റ്റ്, എക്സിന്ന് ടു വൈ കുറച്ചാൽ ടു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, എക്സിന്റെ കോഫിഷ്യന്റ് സെയിം ആണല്ലോ, അപ്പൊ എക്സിൽ നിന്ന് എക്സ് കുറച്ചാൽ സീറോ വരും, അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്താൽ മതി. വണ്ണിൽ നിന്ന് ടു അങ്ങ് സബ്ട്രാക്ട് ചെയ്യാം, വൺ മൈനസ് ടു, വണ്ണിൽ നിന്ന് ടു സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും, എക്സ് മൈനസ് എക്സ് സീറോ, മൈനസ് ത്രീ വൈ നിന്ന് നെഗറ്റീവ് ടു വൈ കുറയ്ക്കുക. അതെങ്ങനെ കുറയ്ക്കണം, നെഗറ്റീവ് ത്രീ വൈയിൽ നിന്ന് നെഗറ്റീവ് ടു വൈ സബ്ട്രാക്ട് ചെയ്യുക, സബ്ട്രാക്റ്റിംഗ് നെഗറ്റീവ് ടു വൈ ഫ്രം നെഗറ്റീവ് ത്രീ വൈ, മൈനസോ മൈനസ് എന്ത് വരും, പ്ലസ് വരും, ത്രീ വൈ പ്ലസ് ടു വൈ. അപ്പോൾ ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആകുമ്പോൾ ഡിഫറൻസ് എടുത്തിട്ട് വലുതിൻ്റെ സൈഡ്, അപ്പോൾ ത്രീ വൈ മൈനസ് ടു വൈ വൈ, വലുത് ത്രീ വൈ നെഗറ്റീവ് വൈ, ഇത് മൈനസ് വൈ ഈക്വൽ ടു മൈനസ് എയ്റ്റ് മൈനസ് ടു, മൈനസ് എയ്റ്റ് നിന്ന് ടു സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൈനസ് എയ്റ്റ് മൈനസ് ടു, ദറ്റ് ഈസ് നെഗറ്റീവ് ടെൻ, നെഗറ്റീവ് ടെൻ ആവുക. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നെഗറ്റീവ് ത്രീ വൈ നിന്ന് നെഗറ്റീവ് ടു വൈ സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ത്രീ വൈയുടെ കൂടെ പ്ലസ് ടു വൈ ആഡ് ചെയ്യുക, മൈനസ് എയ്റ്റ് നിന്ന് ടു സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൈനസ് എയ്റ്റിൻ്റെ കൂടെ ടു മൈനസ് ടു ആഡ് ചെയ്യുക, സബ്ട്രാക്റ്റിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്യുക. അപ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ സൈഡിൽ എഴുതി നോക്കി കണ്ടുപിടിക്കുക. അപ്പോൾ നെഗറ്റീവ് വൈ ഈക്വൽ ടു നെഗറ്റീവ് ടെൻ എന്ന് കിട്ടി, അപ്പോൾ വൈ ഈക്വൽ ടു ടെൻ, വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, രാമു സേജ് ടെൻ എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം, ദിസ് വാല്യൂ ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ വൺ ഓഫ് ദി ഇക്വേഷൻ, ഏതിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, ഒന്നാമത്തെ തന്നെ ആയിക്കോട്ടെ, ഫസ്റ്റ് ഇക്വേഷനായിക്കോട്ടെ, ഇത് കിട്ടും എക്സ് മൈനസ് ത്രീ വൈ ഈക്വൽ ടു നെഗറ്റീവ് എയ്റ്റ് എന്നുള്ളതിൽ വൈക്ക് പകരം ടെൻ എഴുതുക, വൈക്ക് പകരം ടെൻ, അപ്പൊ എക്സ് മൈനസ് തേർട്ടി ഈക്വൽ ടു നെഗറ്റീവ് എയ്റ്റ് എന്നായി. എക്സ് എന്ത് കിട്ടും, നെഗറ്റീവ് എയ്റ്റ് സബ്ട്രാക്റ്റിംഗ് തേർട്ടി ഗോപ്പർ ചെല്ലുമ്പോൾ ആഡിങ് തേർട്ടി വരും, അപ്പോ ട്വന്റി ടു ഇസ് ദി ഏജ് ഓഫ് റഹീം. അപ്പൊ റഹീം സേജ് ഈസ് ഈക്വൽ ടു ട്വന്റി ടു, രാമു സേജ് ഈസ് ഈക്വൽ ടു ടെൻ. അപ്പൊ ശരിയല്ലേ, നോക്കുക, ടെണ്ണും ട്വന്റി ടു, അതായത് നാല് വർഷം മുമ്പാണെങ്കിൽ ആറ് പതിനെട്ട്, ആറിന്റെ മൂന്ന് മടങ്ങാണ് പതിനെട്ട്. ഇനി രണ്ടു വർഷത്തിന് ശേഷമാണെങ്കിലോ, ഇവിടെ പന്ത്രണ്ട് വരും, ഇരുപത്തിരണ്ട് ഇരുപത്തിനാല്, പന്തി രണ്ട് ഇരുപത്തിനാല്, അപ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ശരിയാണോന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും, അങ്ങനെ ഒരു ശീലം ഉണ്ടാവുന്നത് നന്നായിരിക്കും, അപ്പോൾ അഥവാ തെറ്റിപ്പോയാൽ നമുക്ക് തിരുത്താൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇത്തരത്തിലെ ഏജ് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റും, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.